ഇന്ന് അവധിയാണ്, അപ്പൊ കുറച്ച് ചട്ടികളൊക്കെ പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചു. എല്ലാ വർഷവും ഇങ്ങനെ ചട്ടികളൊക്കെ പെയിന്റ് അടിച്ച് വെച്ചാൽ അത് പുതിയതുപോലെ ഉണ്ടാവും. അപ്പൊ സാധാരണ സിമെന്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടികളാണ് ഈ കാണുന്ന ചട്ടികളൊക്കെ. അതൊന്ന് ഒരു പെയിന്റ് മേടിച്ച് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയറിന്റെ കളറിനനുസരിച്ച് അടിച്ചു വെക്കുകയാണെങ്കിൽ വളരെ നല്ല. ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു 20-25 ചട്ടി ഉണ്ട്, അതിനകത്ത് 2-3 ചട്ടി ഇതാ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്താണ്. അതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണാം. ഇത് കഴിഞ്ഞ വർഷം പെയിന്റ് ചെയ്തിട്ടുള്ള സാധാരണ സിമെന്റിന്റെ ചട്ടിയാണ്. അപ്പൊ അതൊന്നും ഒന്നും കൂടെ റീപെയിന്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഇതുണ്ടല്ലേ, ഇതൊക്കെ ഡള്ളായിരിക്കാൻ. ഇത് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വൈറ്റ് പെയിന്റ് അടിച്ചു ഒന്നിന്, പിന്നെ ഇതിന് ഒന്ന് വൈറ്റ് പെയിന്റും ബോർഡറും കൊടുത്തിട്ടുള്ള സ്റ്റൈലില് ഇങ്ങനെ ചെയ്തിരിക്കുക. അപ്പം ഇതൊക്കെ ഡള്ളായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് എങ്ങനെയാണ് ഇതൊന്ന് പെയിന്റ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ വൃത്തിയായിട്ടുണ്ടാവും, നല്ല നീറ്റായിട്ട് കാണാം. ഇതുണ്ടല്ലേ, കുറെ ചട്ടിയിലാണ്, അതെല്ലാം പെയിന്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുക. ഞാൻ ചിലതൊക്കെ പെയിന്റ് ചെയ്താണ് കഴിഞ്ഞ വർഷം, ഈ വർഷം ഇപ്പൊ ഒന്നുകൂടെ ചെയ്യാം. എല്ലാ വർഷവും പെയിന്റ് ചെയ്ത വെച്ച നല്ല പുതിയത് പോലെയാണ്. കഴിയുകയാണെങ്കിൽ ഒരു 6 മന്ത്സ് ഉള്ളിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഫ്രഷ് ആയിട്ടാണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കൊറിഡോർസിലും ഒക്കെ വെക്കുന്ന, അധികം വെള്ളം തെറിക്കാത്ത, മഴക്കാലത്തൊന്നും വെള്ളം തെറിക്കാത്ത ചട്ടിയാണ് വെക്കുന്നത്. ഈ ചട്ടികളുടെ ബേസ് കണ്ടില്ല, ഇത് വൈറ്റ് ആണ് ഞാൻ കളർ കൊടുത്തിരിക്കുന്നത്. അധികം തെറിക്കാത്ത സ്റ്റെപ്പിന്റെ സൈഡില്, വരാന്തയുടെ സൈഡിലൊക്കെ വെച്ചിരിക്കുന്നതാണ്. അപ്പം എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്ന നോക്കാം. 2 ബ്രഷ് മേടിച്ചിട്ടുണ്ട്, ഒന്ന് ചെറുതും ഒന്ന് കുറച്ച് വലുതും. പിന്നെ 2 കളേഴ്സ്, ഇത് വൈറ്റ് ഏഷ്യൻ പെയിന്റ്സിന്റെ, പിന്നെ ഇതൊരു യെലോ കളർ. അപ്പൊ യെലോയും വൈറ്റുമാണ് ഞാൻ അടിക്കാൻ പോകുന്നത്. പിന്നെ ഇത് ഒരു ടർപ്പാൻഡൈൻ്റെ ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കട്ട് രണ്ട് കുപ്പി എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള കുറച്ച് കുറച്ച് ചെയ്യാൻ വേണ്ടിട്ട്. അതിനകത്ത് ഒന്ന് ബ്രഷ് കഴുകാൻ വേണ്ടിട്ട് ഒരു കുപ്പിയില് കുറച്ച് ടർപ്പാൻഡൈൻ ഒഴിച്ചു വെക്കണം. ഇത്രയും സംഭവങ്ങളാണുള്ളത്. അപ്പൊ ഇനി ചെയ്യുന്ന സാധാരണ ജസ്റ്റ് പെയിന്റ് ചെയ്യണം. അപ്പൊ കളേഴ്സ് ചൂസ് ചെയ്യുമ്പം കുറച്ചും കൂടെ വൈബ്രൻസി കിട്ടാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ നല്ല ഡിഫറെന്റ് കളറ് വാങ്ങണം എന്നുണ്ടെങ്കിൽ 1 ലിറ്ററിന് മുകളിലുള്ളത് വാങ്ങണം. അത്രയും എനിക്ക് ആവശ്യമില്ല, കുറച്ച് ചട്ടികളാണ്. അപ്പൊ ഞാനൊരു 1.5 ലിറ്ററും പിന്നെ ഒരു 1/4 ലിറ്ററിന്റെ 2 വൈറ്റും യെലോയും മാത്രം പ്രിഫർ ചെയ്തിരിക്കുക. നിങ്ങളുടെ വീടിന്റെ കളറിനനുസരിച്ച് ഇങ്ങനെ കളറ്, നല്ല കളേഴ്സ് വാങ്ങിവെച്ചാൽ അടിച്ചാൽ കുറച്ചും കൂടെ വൃത്തി ഉണ്ടാവും. പിന്നെ ഒരു വൈറ്റ് ടെക്സ്ചറിങ് വരുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു പുതിയത് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പ്രിഫർ ചെയ്യുന്നത്. ചട്ടി ഇപ്പം ഒന്നും ചെയ്യാത്തൊരു ചട്ടിയാണ്, സാധാരണ ഉള്ള ചട്ടിയാണ്. ഇതിന്റെ സൈഡില് കുറച്ച് പെയിന്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും പെയിന്റ് ചെയ്തിട്ട് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കാണാം. അപ്പൊ ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കും. Thank you.
കണ്ടല്ലോ ഇപ്പോൾ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇത്രയും സിമ്പിളായ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ലതായിരിക്കും. നമ്മളിങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ ഒന്നിച്ച് അല്ലെങ്കിൽ കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്ക് ലീവുള്ള സമയത്തോ ഒഴിവുള്ള സമയത്തോ ഒക്കെ ചെയ്യുന്നത് വെറുതെ പെയിൻറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അതിലൂടെ ഒരു മാനസിക സന്തോഷം കിട്ടുന്നു. പിന്നെ നമ്മൾ ചെയ്യാത്തൊരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു ക്രിയേറ്റീവ് സ്പേസ് നമുക്ക് കിട്ടുമെന്നൊക്കെ പറയുന്ന കേൾക്കാം. ഇത് നല്ലതാണ് ശരിക്കും, നമ്മൾ മനസ്സിനും ഒക്കെ നല്ലതാണ്. എസ്പെഷ്യലി കളറുമായിട്ടൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം. ഏത് ജോലി ചെയ്യുന്ന ആളുകൾക്കും അവരുടെ ഒഴിവ് സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ പച്ചക്കറി നടുന്നതോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ, പൂക്കൾ, അങ്ങനെ ഓരോ ഫേവററ്റ് ജോലികൾ പലരും ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യുന്നത് പോലെ അതിന് മാനസിക സന്തോഷം കിട്ടുന്ന പോലെ തന്നെ ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന ഓരോ പ്രവൃത്തി അല്ലെങ്കിൽ നമ്മുടെ ഒഴിവ് സമയങ്ങളിലൊക്കെ കിട്ടുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു.